സ്നേഹമുള്ള വിശ്വാസ പരിശീലന അധ്യാപകരെ, മാതാപിതാക്കളെ, കുഞ്ഞുമക്കളെ, വിശ്വാസത്തിന്റെ ഏറ്റവും അടിസ്ഥാന പാരമ്പര്യമാണ് ബൈബിൾ. വിശ്വാസ പരിശീലനത്തിന് ഈശോയിലേക്ക് ഏറ്റവും കൂടുതൽ അടുത്തറിയുന്നതിനും അടുക്കുന്നതിനും ഈശോയെ നമ്മുടെ ജീവിതത്തിന്റെ കേന്ദ്രബിന്ദുവായിട്ട് സ്വീകരിക്കുന്നതിനും ബൈബിൾ നമുക്കേറെ ഉപകരിക്കുന്നു. ബൈബിളിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മുടെ ജീവിതം ക്രമീകരിക്കേണ്ടത്. വരുന്ന 6 ദിവസങ്ങളിലായി നമ്മുടെ ഇടവകയിൽ ഇന്റൻസീവ് ബൈബിൾ കോഴ്സ് നടത്തപ്പെടുകയാണ്. കോവിഡ് എന്ന മഹാമാരി ലോകത്തെ മുഴുവൻ പിടിച്ചുലയ്ക്കുന്നുണ്ടെങ്കിലും വിശ്വാസത്തിൽ ആഴപ്പെടുന്നതിനും ബോധ്യങ്ങളോടുകൂടെ മുന്നോട്ട് പോകുന്നതിനും ഇന്റൻസീവ് ബൈബിൾ കോഴ്സ് കുഞ്ഞുമക്കളുടെ ജീവിതത്തിൽ വളരെ ഉപകരിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഈ വലിയ മഹാമാരി ലോകത്തെ മുഴുവൻ പിടിച്ചുലയ്ക്കുന്നുണ്ടെങ്കിലും അതിനിടയിലും നമ്മുടെ കുഞ്ഞുമക്കളിൽ വിശ്വാസം ആഴപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഈ 6 ദിവസങ്ങൾ ഉപയോഗിക്കാൻ കാരണമാകുന്നത്. ഇന്ന് ബഹുമാനപ്പെട്ട അധ്യാപകരോടുകൂടെ ഇന്റൻസീവ് ബൈബിൾ കോഴ്സിന്റെ ഉദ്ഘാടന കർമ്മം ഞാൻ നടത്തുകയാണ്. 3 കാര്യങ്ങളാണ് ഇന്ന് ഇവിടെ നിർവഹിക്കപ്പെടുക. നമ്മുടെ അൾത്താര കേന്ദ്രീകൃതമാണ് നമ്മുടെ ജീവിതം മുഴുവൻ. അതുകൊണ്ട് തന്നെ അൾത്താരയിൽ ബൈബിൾ പ്രതിഷ്ഠിച്ച് അതിനുശേഷം അധ്യാപകരോട് ചേർന്ന് ദീപം തെളിച്ച് എന്റെ ഒരു സന്ദേശത്തോടുകൂടെയാണ് നമ്മളുടെ ഇടവകയിലെ ഇന്റൻസീവ് ബൈബിൾ കോഴ്സ് ഉദ്ഘാടനം ചെയ്യപ്പെടുക. ആ കർമ്മങ്ങളിലേക്ക് ഞാൻ കടക്കുകയാണ്. നിങ്ങളെല്ലാവരും പ്രാർത്ഥിച്ച് ഈ ദിവസങ്ങൾക്ക് വേണ്ടി ഒരുങ്ങണമെന്ന്, ഈ വിശ്വാസ ജീവിതത്തിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് എന്റെ പ്രാർത്ഥന എപ്പോഴും ഉണ്ടാകും. നിങ്ങളുടെ എല്ലാവരുടെയും, മാതാപിതാക്കന്മാരുടെയും, എല്ലാ കുഞ്ഞുമക്കളുടെയും സഹകരണം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് തിരുക്കർമ്മങ്ങളിലേക്ക് ഞാൻ പ്രവേശിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ആവശ്യമായ ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരോഗ്യം ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ.
സ്നേഹമുള്ള വിശ്വാസ പരിശീലന അധ്യാപകരെ, മാതാപിതാക്കളെ, കുഞ്ഞുമക്കളെ, വിശ്വാസത്തിൽ ആഴപ്പെടുന്നതിന് വേണ്ടി വരുന്ന 6 ദിവസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്താൻ വികാരീസൻ എന്ന നിലയിൽ ഞാൻ നിങ്ങളെ എല്ലാവരെയും ഉദ്ബോധിപ്പിക്കുകയാണ്. ഈ വർഷം വിശുദ്ധ യൗസെപ്പിതാവിന് സമർപ്പിതമാണെന്ന് നമുക്കറിയാം. തിരുക്കുടുംബത്തിന്റെ കാവൽക്കാരനായി, നന്മരണത്തിന്റെ മധ്യസ്ഥനായി, തൊഴിലാളികളുടെ മധ്യസ്ഥനായിട്ടൊക്കെ അറിയപ്പെടുന്ന വലിയ വിശുദ്ധരാണ് വിശുദ്ധ യൗസെപ്പിതാവ്. എന്തുകൊണ്ട് വിശുദ്ധ യൗസെപ്പിതാവിനെ നമ്മുടെ പ്രത്യേക മധ്യസ്ഥനായി ഈ വർഷം എടുത്തിരിക്കുന്നു എന്ന് ചോദിച്ചാൽ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്ന്, കോവിഡ് എന്നുള്ള മഹാമാരി ലോകത്തെ മുഴുവൻ പിടിച്ചുടച്ചുകൊണ്ടിരിക്കുന്നു. പല സന്ദർഭങ്ങളിലും സഭയ്ക്ക് വലിയ വിഷമതകൾ ഉണ്ടായപ്പോഴൊക്കെ വിശുദ്ധ യൗസെപ്പിതാവിന്റെ മധ്യസ്ഥതയിൽ അതിനെ നേരിടുകയും അതിജീവിക്കാൻ സാധിക്കുകയും ചെയ്ത സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല, തിരുക്കുടുംബത്തിന്റെ പാലകനും സംരക്ഷകനും എന്ന നിലയിൽ കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ട് ദൈവസമൂഹത്തിൽ മധ്യസ്ഥ വഹിക്കാൻ കഴിയുന്ന നമ്മുടെ വലിയ ഒരു അപ്പച്ചനാണ് യൗസെപ്പിതാവ്. അതുകൊണ്ട് തന്നെ ഈ വർഷം മുഴുവൻ യൗസെപ്പിതാവിന്റെ മധ്യസ്ഥ തേടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ദിവസങ്ങളിലൊക്കെ ബൈബിളിൽ വിശുദ്ധ യൗസെപ്പിതാവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല, വിശ്വാസം ആഴപ്പെടുന്നതിന് വേണ്ടിയിട്ട് ബൈബിളിൽ നിന്ന് ഉചിതമായ ആശയങ്ങളൊക്കെ എടുത്തുകൊണ്ടാണ് ഈ 6 ദിവസങ്ങൾ നമ്മുടെ കുഞ്ഞുമക്കളുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തുക. എല്ലാ കുഞ്ഞുമക്കളും അതിനോട് ആത്മാർത്ഥമായിട്ട് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. മാതാപിതാക്കന്മാരുടെ ശ്രദ്ധ കുഞ്ഞുമക്കളുടെ വിശ്വാസ പരിശീലനത്തിൽ ഉണ്ടാകണം. മതാധ്യാപകരെല്ലാവരും തന്നെ അതിനുവേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നുണ്ട്. പക്ഷേ എല്ലാ മാതാപിതാക്കന്മാരുടെയും സഹകരണമുണ്ടെങ്കിലേ എല്ലാ കാര്യങ്ങളും വിജയിക്കുകയുള്ളൂ. കുഞ്ഞുമക്കളുടെ കാര്യത്തിൽ വളരെ ശ്രദ്ധ എല്ലാ മാതാപിതാക്കന്മാരുടെയും കാര്യത്തിൽ ഉണ്ടാകണമെന്ന കാര്യം വിചാരിച്ചതിൽ ഞാൻ അഭ്യർത്ഥിക്കുന്നു. എല്ലാ കുഞ്ഞുമക്കൾക്കും ഈ ദിവസത്തിന്റെ, ഈ 6 ദിവസങ്ങളുടെയും ഫലം എടുക്കുന്നതിനുള്ള എല്ലാ ആശംസകളും നേരുകയാണ്. കഴിഞ്ഞ വർഷത്തിൽ നമ്മുടെ വിശ്വാസ പരിശീലന രംഗത്ത് ലഭിച്ച എല്ലാ നന്മകളെയും പ്രതി ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു. പ്രത്യേകം നമ്മുടെ 3 മക്കളെ പേരെടുത്ത് പറഞ്ഞു തന്നെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ഞാൻ ഈ അവസരം വിനിയോഗിക്കട്ടെ. 1, അലക്സ് പോൾ 12ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. 12ാം ക്ലാസ്സിൽ അവൻ A+ ഗ്രേഡ് നേടിയിട്ടുണ്ട്. 10ാം ക്ലാസ്സിൽ A+ നേടിയ അലീന ജോസഫ്, നേഹ റോയ് എന്നീ കുഞ്ഞുമക്കളെ കൂടെ അഭിനന്ദിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനും ഈ അവസരം വിനിയോഗിക്കട്ടെ. സ്നേഹമുള്ളവരെ, നമ്മുടെ 3 മക്കൾക്ക് A+ ലഭിച്ച കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. അതിനവരെ പരിശീലിപ്പിച്ച ബഹുമാനപ്പെട്ട എച്ചമായിരുന്ന ജിനീഷ് സാറിനെയും പഠിപ്പിച്ചുകൊണ്ടിരുന്ന ആന്നി സാറിനെയും മുക്തകണ്ഠം പ്രശംസിക്കുന്നതിന് ഈ അവസരം ഉപയോഗിക്കുകയും ചെയ്യുന്നു. A+ ലഭിച്ച അലക്സ് പോളിനെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സോഫി മിസിനെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമ്മുടെ കുഞ്ഞുമക്കളുടെ വിശ്വാസ പരിശീലന രംഗത്ത് കഷ്ടപ്പെട്ട് എല്ലാ കാര്യങ്ങളും ചെയ്ത എല്ലാ മതാധ്യാപകരെയും നന്ദിപൂർവ്വം ഓർക്കുന്നു. മാത്രമല്ല, നേതൃത്വം നൽകിയ ജിനീഷ് സാറിനെ, മതാധ്യാപകരുടെ പ്രഥമ അധ്യാപകനായിട്ട് സേവനം ചെയ്തിരുന്ന ജിനീഷിനെ പ്രത്യേകമായിട്ട് നന്ദിപൂർവ്വം ഓർക്കുന്നു. സെക്രട്ടറിയായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന സോഫി ടീച്ചറിനെ ഓർക്കുന്നു. ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനെ ഓർക്കുന്നു. എല്ലാ വിശ്വാസ പരിശീലന അധ്യാപകരെയും നന്ദിപൂർവ്വം ഓർക്കുന്നു. അവർക്ക് ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്ത വർഷത്തേക്ക് ബഹുമാനപ്പെട്ട റൺസി സിസ്റ്ററാണ് നമ്മുടെ പ്രഥമ അധ്യാപികയായിട്ട് പ്രവർത്തിക്കുക. നമ്മുടെ റീജസ അസിസ്റ്റന്റ് എച്ചമായിട്ടും കൂടെ പ്രവർത്തിക്കുന്നതാണ്. സോഫി മിസ് തന്നെയായിരിക്കും അടുത്ത വർഷത്തേക്ക് നമ്മളുടെ സെക്രട്ടറിയായിട്ട് പ്രവർത്തിക്കുക. എല്ലാ സിസ്റ്റേഴ്സിന്റെയും എല്ലാ അധ്യാപകരുടെയും
എല്ലാ മാതാപിതാക്കന്മാരുടെയും കുഞ്ഞുമക്കളുടെയും ഒക്കെ സഹകരണം എല്ലാ കാര്യത്തിലും ഉണ്ടാകണമെന്ന് വിചാരിച്ചതിൽ ഞാൻ അഭ്യർത്ഥിക്കൂടെ ചെയ്യുകയാണ്. ദൈവത്തിന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു.